അപ്പൊ നമ്മുടെ തുണികള് എന്തെങ്കിലും നിക്കണേ ഇന്ന് നനഞ്ഞുണ്ട് റീല് ചെറുത് ഇനി ചെറിയ നനവുണ്ട് ഞാൻ അപ്പൊ ഇനി വലുതേക്ക് ഇടണ്ടോ സൂചിയെ കൂത്തിയാണ് അപ്പൊ ഇന്ന് രാവിലെ തുണി വിരിച്ചിട്ടുണ്ട് പരിപാടി ക്യാൻസൽ ആയേക്കാണ് അരി അടപ്പത്ത് ഇട്ടിട്ടുണ്ട് ചായ വെക്കണം പിന്നെ വേറെ എന്തിട്ടാ ഞാൻ എന്തായാലും എന്താ ചെയ്തിട്ടുണ്ടായില്ലോ എന്തായിരുന്നു ഗ്രീൻ പീസ് ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെയാണ് രാവിലെ കറി ഉണ്ടാക്കാൻ പോണത് സണ്ണി സ്പെഷ്യൽ ഗ്രീൻ പീസ് അപ്പൊ ആദ്യം ഈ ഭാണ്ഡങ്ങൾ എല്ലാത്തേക്കും എത്തിക്കട്ടെ ഗുഡ് മോർണിംഗ് ഇന്ന് ദേ നല്ല അടിപൊളി തെളിഞ്ഞൊരു അന്തരീക്ഷമുള്ള ദിവസം ഉണ്ടോ തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ കണക്ക് തന്നെ ചെറുതായിട്ട് അതിക്കൂടെ റോക്കറ്റിലുള്ള ജെറ്റ് വിമാനം പോയ പാട് ഡാഡി രാവിലെ തന്നെ പാലും കൊണ്ടുവന്നിരുന്നു പാലിവിടെ കൊണ്ടുവച്ചേക്കായിരുന്നു മിടുവൊക്കെ ഉറക്കത്തേന്ന് നിന്നിട്ടുണ്ട് ആദ്യം ചായ വെക്കണം ഓൾറെഡി ഞാൻ ചോറോടൊപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് ദേയുടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പൊ അതും ആണ് ഇന്ന് നമ്മുടെ രാവിലത്തെ സ്പെഷ്യൽ ആദ്യം ചായ അടപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങൾ ക്ലിയർ ചെയ്യണം അപ്പൊ നമ്മുടെ പാല് തളച്ചു കഴിഞ്ഞു പൊടിയിടാ ചായ കുടിക്കാം മിടു ചായ ൂടിയും ചായ വന്നിട്ട് വൃത്തിയാക്കാൻ നടക്കില്ലേ ആകെ കൊളായി കിടക്കാം നിങ്ങക്ക് വിഷമുണ്ടോ കിച്ചൺ ഇങ്ങനെ വൃത്തിയായി കിടക്കണേ ഒന്ന് ക്ഷമിക്കണേ നമുക്കൊക്കെ ശരിയാക്കാം ഒരു സ്പൂൺ മതിയാ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും കിച്ചൺ നല്ല തിളങ്ങണ പോലെ ക്ലീൻ ആക്കി കൊടുക്കും ഇവിടെ അഞ്ചു മിനിറ്റ് നമ്മള് വീഡിയോയില് പറയുന്നത് ചിലപ്പോ ഒരു ചിലപ്പോ 5 മണിക്കൂറായും വരും ചായ കുടിക്കാം ഞാൻ കുടിച്ചോണ്ട് ഞാൻ ഉണ്ടാക്കി ചായ എനിക്ക് കുടിക്കാം എനിക്കറിയാം ആ ക്യാമറയ്ക്ക് ഒരു മൂഡല് എങ്ങനെ സൂപ്പർ ആർക്കോ വേണ്ടി പറഞ്ഞ പോലെ തോന്നി ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെക്കാൻ പോണ്ടോ മുമ്പ് എപ്പോഴും മേടിച്ചിട്ട് എടുത്തിരുന്ന ഗ്രീൻ പീസ് ആണ് അപ്പൊ ബാക്കി ഒരു ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഉള്ളത് മുഴുവനായിട്ട് എടുത്തു ചിലപ്പോ എല്ലാവർക്കും തികയില്ല എന്റെ കറി ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ ബാക്കിയും വരും അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് കറിക്കുള്ള സബോള നന്നാക്കൽ തുടങ്ങുകയാണ് രണ്ട് സബോള രണ്ടിടാം മിടുവിനൊന്നും ഇഷ്ടമല്ല രണ്ട് സബോള നടന്നു ഒരു സബോളയുടെ പകുതി ഇങ്ങനെ മിടുവിടാം പക്ഷെ എനിക്ക് സബോള ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നമ്മള് ഗ്രീൻ പീസ് കറി ഉണ്ടാകുമ്പോൾ സബോള ഇങ്ങനെ കടുക്കുമല്ലോ വരട്ടി അല്ല കണ്ട് പറയാം നല്ല മുരിഞ്ഞ് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സ്വന്തം പച്ചമുളക് അപ്പൊ നമ്മുടെ കുക്കിംഗ് തുടങ്ങുന്നു ആദ്യം കടുക് പിന്നെ നമ്മൾ നുറുക്കി വെച്ച സാധനങ്ങള് പ്ലസ് വേപ്പില ഡമ്പു ഇഞ്ചി മാത്രം എടുത്തിട്ടില്ല ഇഞ്ചി എടുക്കാൻ മറന്നുപോയി ഗ്രീൻ പീസ് കറി ഇതിൽ ഇഞ്ചി ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല ഇടയിലേ നമ്മൾ കറി ഉണ്ടാക്കുന്ന ഇടയിൽ ഇക്കോപീഡിയോ സാധനം കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഇതിന്റെ കാര്യം മറന്നുപോയി ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങി നോണ് അപ്പൊ മുട്ടയും പ്രായല് മീനും പോർക്കിറച്ചി അരിയും കൊണ്ടുവന്നിട്ടുണ്ട് മീൻ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ ഇവനൊക്കെ ഉണ്ടോ ഇവൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുണ്ടോ ഇവൻ അങ്ങനെ ആരും ഉപദ്രവിക്കൊന്നുമില്ല നല്ല സൈസുള്ള സാധനം നമ്മള് നോർമൽ കടന്നല്ലത് വേട്ടാളൻ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് പക്ഷെ ആരും അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല പക്ഷെ ഇവന്റെ അതിനൊരു കുത്ത് കിട്ടിയ അന്ന് അവന് കോളണം എനിക്ക് പലപ്പോഴും കിട്ടാൻ ചാൻസ് ഉള്ള ഒരാളാണ് എനിക്കിപ്പോഴും എന്റെ അടുത്തേ കൂടെ ഇങ്ങനെ പറന്നു നിൽക്കും അപ്പൊ നമ്മുടെ നന്നായിട്ട് മുരിഞ്ഞ സബോളയ്ക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയിടാണ് തുള്ളി മഞ്ഞൾപ്പൊടി അമ്മയ്ക്ക് ഇന്ന് രാവിലെ ഓട്സ് കൊടുത്തിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് ഞാൻ സൂപ്പർ ഗ്രീൻ പീസ് കറിയും കഞ്ഞിയും തരാൻ പറഞ്ഞേക്കണം ഇടയ്ക്കൊക്കെ അമ്മ കഞ്ഞി കുടിക്കട്ടെ റെഡി ആയിട്ട് വേണം അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കണം ഇനി എനിക്കൊരു തുള്ളി മുളക് പൊടി നമ്മൾ ഓൾറെഡി നല്ല സൂപ്പർ മുളക് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഒരു ഇത്തിരി ഇടണുള്ളൂ ഇനി വരെ നന്നായിട്ട് നിളക്കി നിൽക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു ഐറ്റം ചേർക്കുന്നുണ്ട്
ചിരി ചിക്കൻ മസാല ഇപ്പൊ ഞാൻ ഇട്ടില്ലെങ്കിൽ ഞാൻ ഇടാനത് മറന്നു. കൊത്തി ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, സംഭവം റെഡി. ഗ്രീൻ പീസ് കുക്കറിലുണ്ട്, ഗ്രീൻ പീസിനെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമില്ലാണ്ടില്ല. സൂപ്പർ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണോ വെക്കാറ്? അപ്പൊ ഇനി അമ്മ വന്നിട്ടില്ല, മിടുവിന്റെ അമ്മ രാവിലെ വരാറുണ്ട്, ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഒതുക്കി, ഇനി ഉച്ചക്കത്തേക്കുള്ള കറി എന്തിട്ടാന്ന് എനിക്കറിയില്ല. അപ്പൊ മിടും അമ്മയൊക്കെ കൂടി തീരുമാനം നടത്തും, എന്നിട്ട് ഞാൻ ഇടപെടേണ്ട മേഖലയാണെങ്കിൽ ഞാൻ ഇടപെടും. അമ്മ പാവം വിശന്നോടി ഇരിക്കുക, ഏത് റെഡി ആയിട്ട് വേണം കൊടുക്കാൻ. നമ്മുടെ കറിയിലെ വെള്ളമൊക്കെ ദേ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കുറുക്ക് പോലെ ഇരിക്കണം, എന്നാലും ഗ്രീൻ പീസ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഓഫ് ചെയ്യാണ്, സൂപ്പർ. ഞാൻ ടേസ്റ്റ് നോക്കി, അടിപൊളിയാണ്. നമ്മുടെ ചെടികളെല്ലാം ഇവിടെ കൊണ്ടുവച്ചപ്പോളേ എന്തോ നഴ്സറിയുടെ ഒരു ലുക്കായിട്ട് ഈ ഏരിയയില് ഫുള്ള് ചെടികള് ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ? ഈ സൈഡിലുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ. കഞ്ഞി കുടിക്കുകയാണ്. ആഹാ, സൂപ്പറാണ്. കുടിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോക. അങ്ങനെതേ മഴ വന്നേക്കാണ്. മഴ മഴ വീണ്ടും മഴ വന്നിരിക്കുന്നു. നല്ല മഴയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഒതുക്കൽ പറക്കൽ അടക്കൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ്. ഇല്ലല്ലോ, അവളോട് ടബിലിരിക്ക. ഗ്രേസിന്റെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളുണ്ട് പണ്ടത്തെ. യൂസ് ചെയ്തിട്ടില്ല ഗ്രേസിന്റെ ഉടുപ്പ്. ഈ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല. ഇല്ല ഇല്ല, നോ. ഗ്രേസ് ഇറങ്ങി വന്നിട്ട് സൂപ്പർ അല്ലേ. ഇതൊന്നും യൂസ് ചെയ്തിട്ട് വരില്ല. നമ്മുടെ ഡ്രസ്സുകള് നമ്മുടെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരാ ഡ്രസ്സുകള് തെരഞ്ഞ് നല്ലതും ചീത്തയൊക്കെ നോക്കി മാറ്റി അവിടെ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കും. ചെറിയൊരു പൈസ ഇത് ഗ്രേസിന് പാകാവും. അപ്പൊ അതിന് ചെറിയൊരു പൈസ എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം റെഡി കൊടുക്കുന്നുണ്ട് ഡ്രസ് മാറിയിട്ട്. ഇനി കൊന്ത സമാപനത്തിന് പോണ്. ഇന്ന് ഞങ്ങളുടെ യൂണിറ്റിന്റെ, ഞങ്ങളുടെ പള്ളിയിലെ ഞങ്ങളുടെ യൂണിറ്റിന്റെ കൊന്തയുടെ അവസാന ദിവസമാണ്. അപ്പൊ ഇന്ന് അവിടെയാണ് ഭക്ഷണമൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ മാത്രമേ പോകണുള്ളൂ, അപ്പൊ അവിടെ പോയിട്ട് വരാം. ഇന്നലെ നമ്മൾ എടുത്തു വെച്ചില്ലേ ഡ്രസ്സൊക്കെ, പകുതി ഇങ്ങനെ ഭാണ്ഡത്തിലാക്കിയിട്ടുണ്ട്. വേറെ തുണി കൊണ്ട് കെട്ടുമ്പോ അത് വലിഞ്ഞ് നീണ്ടു നീണ്ടു പോകണം എന്തോ ഇതുപോലെ. അപ്പോണ്ട് ഇങ്ങനത്തെ കവറിലാക്കി ഞാൻ നിറച്ചു. അപ്പൊ ഇനി ഇതിനെ മണ്ണുത്തിയിലുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ചെറുമേലച്ചന്റെ ക്ലോത്ത് ബാങ്ക്. അപ്പൊ മണ്ണുത്തിയിൽ കൊണ്ടു കൊടുക്കണം. ഞാനിവിടെ ഗൂഗിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ തപ്പിപ്പോ ഞങ്ങളുടെ അടുത്ത് കൊരട്ടിയിൽ കിടക്കണ ഒരു ക്ലോത്ത് ബാങ്ക്. അപ്പൊ എന്നാ പിന്നെ അങ്ങടെ ആക്കാന്ന് വെച്ചു. എവിടെയൊക്കെ ഇപ്പോഴും നന്നായിട്ട് മഴ പെയ്യണ്ടെന്നാണ്, ഭയങ്കര കലങ്ങിയ വെള്ളം ഉണ്ടോ ഞങ്ങളുടെ പുഴയക്കോട് ഒഴുകി തന്നെ. ഞാനിപ്പോ ഇതേ നമ്മുടെ കാടുകുറ്റി സംഭാളൊരു കാടുകുറ്റി പാലത്തിന്റെ അവിടെ എത്തി. ഭയങ്കര കലങ്ങിയ വെള്ളം ഒഴുകിയായിരുന്നു. നമ്മുടെ ഹോട്ടൽ സോഡിയാക്ക് ഉണ്ടോ, അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ക്ലോത്ത് ബാങ്ക് ഉള്ളേട്ടോ. ഇതാ കാണുന്നു. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടുണ്ടോ നമ്മുടെ അച്ഛന്റെ ക്ലോത്ത് ബാങ്ക്, ഫുഡ് ബാങ്ക് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളില് കുറെ ഡ്രസ്സുകളുണ്ട്, നമുക്ക് വാങ്ങാനും പറ്റും. അങ്ങനെ കുറെ സംഭവങ്ങള് ഇതിന്റെ ഉള്ളിലുണ്ട് കണ്ട, കുറെ ഡ്രസ്സുകൾ വെച്ചേക്കണേ. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. അമ്മേ, വണ്ടി അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റിയില്ല, ഇവിടെ പണി കിടക്കണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് വഴിയിൽ നിന്ന് ചോന്ന് കൊണ്ടോണ്ടി വന്നു. എന്തായാലും സംഭവം അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പൂമ കളറായിട്ടുള്ള എന്താണ് ലോലിപോപ്പ് മേടിച്ചിട്ട് ചെല്ലാനാണ് ഗ്രേസ് പറഞ്ഞേക്കണം. അപ്പൊ ഇനി അത് മേടിക്കണം, അത് മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. ഇപ്പൊ നമ്മുടെ ഗ്രേസിനുള്ള കളറും മിഠായിയും മേടിച്ചു, ബ്രെഡും മേടിച്ചു, തണ്ണിമത്തനും മേടിച്ചു, ഒരു പാക്കറ്റ് പൊറോട്ടയും മേടിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കേണ്ട ഇപ്പൊ മേടിച്ചതാണ്, ആഗ്രഹം കൊണ്ട് മേടിച്ചു ചെയ്ത. പിന്നെ മിടുവിനുള്ള പരിപ്പ് വട. അങ്ങനെ തിരിച്ച് വീടെത്തി. വീടെത്തിപ്പോ ഇവിടെ കഥ മഴ പെയ്തു കേട്ടോ. വന്ന് ഞങ്ങളുടെ വീടിന്റെ ഇവിടെ എത്താറായപ്പോ മഴ ചാറി തുടങ്ങി. വീടിന്റെ ഇവിടെ എത്തിയപ്പോ നല്ല മഴയായിരുന്നു. ഇപ്പൊ വണ്ടിന്ന് പുറത്തിറങ്ങിയപ്പോ മഴ മാറി, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ ഡോഗ്സിനൊക്കെ തീറ്റ കൊടുക്കണം. ഇവിടെ ഗ്രേസും മിടും കൊച്ചൊക്കെ കൂടി ഇങ്ങനെ അടിപ്പാടി ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.